السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സർവാദരണീയരായ ശ്രോതാക്കളെ, ബഹുവന്ദരായ വോയിസ് ഓഫ് റഹ്മാനിയുടെ അണിയറ ശില്പികളെ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വതന്ത്ര ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സമരോർമ്മകൾ എന്ന ശീർഷകത്തിൽ വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിച്ച ആസാദി ക്യാമ്പയിനിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇത്തരണത്തിൽ ഈ ശ്ലാഘനീയമായ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് വന്ന അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മമ്പുറം തങ്ങൾ സമരാവേശങ്ങളുടെ ആത്മീയോർജം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളീയ പൊതുപരിസരത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ നവോത്ഥാന നായകന്മാരിൽ അദ്വിതീയ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് മഹാനായ മമ്പുറം തങ്ങൾ. ജന്മം കൊണ്ട് വിദേശമായ യമനിലെ തരീം എന്ന പ്രദേശത്തുകാരനാണെങ്കിലും കർമ്മം കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും തീർത്തും ഒരു മലയാളത്തിൻ്റെ തനിമ സൂക്ഷിച്ച മഹാനായ മമ്പുറം തങ്ങൾ ഇത്തരുണത്തിൽ സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. 1783 യമനിലെ ഹദർമൗത്തിലെ തെരീം എന്ന ദേശത്ത് ജനിക്കുകയും 17-ാമത്തെ വയസ്സിൽ കേരളക്കരയിലേക്ക് കടന്നു വരികയും ചെയ്ത തങ്ങൾ വളരെ ആശങ്കകളും അസന്തുലിതാവസ്ഥയും നിറഞ്ഞു നിന്ന സാമൂഹിക പരിസരത്തേക്കാണ് തങ്ങൾ കടന്നു വന്നത്. ഇന്ത്യയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥതയുടെ ഒരു ഭാഗവും മറ്റൊന്ന് ജന്മിക്കുടിയാൻ വ്യവസ്ഥയുടെ പ്രതിസന്ധികളും നിലനിന്നിരുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് 17-ാരനായ തങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളക്കരയിലേക്ക് കടന്നു വരുന്നത്. തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന 3 വിഭാഗം ആളുകളിൽ ഒന്ന് പേരുകൊണ്ട് മാത്രം മുസ്ലിങ്ങളാവുകയും കർമ്മങ്ങളിൽ മുസ്ലിംസ് എന്ന് പറയുന്ന ഇസ്ലാമികത്തിൻ്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിക സമൂഹം, മറ്റൊരു ഭാഗത്ത് ജാതി വ്യവസ്ഥയുടെ കൂത്തരങ്ങിൽപ്പെട്ട് ഉച്ചനീചത്വങ്ങളുടെ ഭാഗമായി അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ, ആ മനുഷ്യരെ മനുഷ്യരായി പോലും ഗണിക്കാൻ വൈമനസ്യം കാണിച്ചിരുന്ന ഒരു സാമൂഹിക പരിതസ്ഥിതി. 3-ാമത്തത്, ഞങ്ങളോട് ചോദിക്കാനോ പറയാനോ അവകാശം ആർക്കുമില്ലെന്ന് അഹങ്കാരികളായി നിലകൊണ്ടിരുന്ന ജന്മികളും ഭൂപ്രഭുക്കന്മാരുമായ സവർണ വിഭാഗക്കാർ. ഇങ്ങനെ തീർത്തും അസന്തുലിതമായ ഒരു സാമൂഹിക പരിതസ്ഥിതിയിലാണ് തങ്ങൾ തൻ്റെ പ്രബോധനത്തിൻ്റെ ദൗത്യമേറ്റെടുത്തുകൊണ്ട് കേരളക്കരയിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിൽ കടന്നു വന്ന തങ്ങൾ തൻ്റെ പ്രബോധന മണ്ഡലം കോഴിക്കോട്ട് നിന്ന് മമ്പുറത്തേക്ക് പറച്ചു നടുകയും
അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളെ ദുർഗന്ധം വമിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് തങ്ങൾ ഇറങ്ങി ഇടപെടുകയും ചെയ്തത് കാരണം തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ചരിത്രം ഒരാവർത്തി വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായിരുന്നു തങ്ങൾ പ്രധാനമായി ചെയ്തിരുന്ന കാര്യം? പ്രധാനമായി തങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നത് തൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ സമുദ്ധാരണമായിരുന്നു. മുസ്ലിം സമൂഹം ആത്മാവ് നഷ്ടപ്പെട്ട, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇസ്ലാം നഷ്ടപ്പെട്ടു, കേവലമായ മുസ്ലിങ്ങളായി ജീവിക്കുന്ന ഒരു വിഭാഗത്തോട് അവർ അന്നുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് അരുതായ്മകൾ, പ്രത്യേകിച്ച് കള്ളുകുടിയുടെയും അതുപോലെ ചൂതാട്ടത്തിൻ്റെയും ആളുകളായി തീരുന്നിരുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുവാനും അത് വിഭാവനം ചെയ്താൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് ഉപദേശിക്കുവാനും അങ്ങനെ ആ സമൂഹത്തെ മാറ്റി ആ സമൂഹത്തെ സമുദ്ധരിക്കാൻ തങ്ങൾ മുന്നോട്ട് വന്നു. രണ്ടാമത്തെ സമൂഹം, തങ്ങളുടെ രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി ഒരു വിഭാഗം ആളുകൾ, ഒരേ രക്തമുള്ളവർ, ഒരേ ശീലങ്ങളുള്ളവർ, ഒരേ നിറമുള്ള വിഭാഗമായിരുന്നിട്ട് പോലും അവർ ജന്മനാ ഞങ്ങൾ ഉന്നതരാണെന്നും നിങ്ങൾ താഴ്ന്ന ജാതിക്കാരാണെന്നും പറയുന്ന ശ്രേണീ ബന്ധങ്ങളുടെ കെട്ടുബന്ധങ്ങളിൽപ്പെട്ട് ഉഴഞ്ഞുപോയ അരുകുവൽക്കപ്പെട്ട ഒരു സമൂഹത്തെ സമുദ്ധരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ മഹാനായ തങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. തങ്ങൾ ആ സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ സവർണരെന്നും നിങ്ങൾ പ്രമുഖരെന്നും ഉന്നതരെന്നും നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ആളുകളെ ഇനി മുതൽ അതുപോലെയുള്ള ഉപചാര വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്ന് തങ്ങൾ അവരോട് പറയുകയാണ്. ആദ്യമായി ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അവരോട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി തങ്ങൾ അവർക്ക് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം തീവ്രവാദിയായിരുന്നുവെന്ന്, തങ്ങൾ മതതീവ്രവാദിയായിരുന്നുവെന്ന്, തീവ്രമായ മതത്തിൻ്റെ വർഗീയതയുണ്ടായിരുന്ന ആളായിരുന്നുവെന്ന്, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് വേണ്ടി ചരിത്രമെഴുതിയ ചരിത്രകാരന്മാർ എഴുതി വെച്ചതിൻ്റെ കാരണങ്ങൾ പറയുന്ന മൂന്ന് കാരണങ്ങളിൽ ഒന്ന്, അവർ ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാരെ കാലങ്ങളായി വിളിച്ചിരുന്ന ആചാര വാക്കുകൾ, ഉപചാര രീതിയിലുള്ള അഭിസംബോധന രീതികൾ നിരോധിച്ചു എന്നുള്ളതാണ്. ഏതാണ് ആ അഭിസംബോധന രീതികൾ? ഒന്ന്, പ്രഭുക്കന്മാർ എന്ന് വിളിക്കുന്നത്, ഏമാനെ എന്ന് വിളിക്കുന്നത്, തമ്പ്രാനെ എന്ന് വിളിക്കുന്ന രീതി, ഇനി നിങ്ങൾ വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതാണ് തങ്ങൾ അവരെ ഒന്നാമത്തെ അവരോട് ചെയ്ത കാര്യം. നിങ്ങളിനി അങ്ങനെ വിളിക്കരുതെന്ന ആഹ്വാനമായിരുന്നു. രണ്ടാമത്തത്, അവർക്ക് മുമ്പിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന ഒരു ശീലം അവിടുത്തെ പാവപ്പെട്ട അവർണരായ ദളിതരായ വിഭാഗത്തിൻ്റെ ശീലങ്ങളായിരുന്നു. തമ്പ്രാൻ്റെ മുമ്പിൽ പകലന്തിയോളം പണിയെടുത്ത്, ഒന്ന് പണം കയ്യിലില്ല, ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ആഴ്ചകളിൽ തമ്പ്രാൻ്റെ മുമ്പിൽ കുനിഞ്ഞിരുന്ന് തൻ്റെ തലമുണ്ടഴിച്ചു വെച്ച് ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു സംഭവം. തമ്പ്രാൻ പറയുന്നതൊക്കെ റാൻ റാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം കേട്ട് അനുസരിച്ച് അടിമ വ്യവസ്ഥയ്ക്കു സമാനമായ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ആ ശീലങ്ങൾ മാറ്റണം. നിങ്ങളും തമ്പ്രാനും തമ്മിലുള്ള വ്യത്യാസം, തമ്പ്രാന് ഭൂമിയുണ്ട്, നിങ്ങൾക്ക് ഭൂമിയില്ല. പക്ഷേ നിങ്ങളെയും തമ്പ്രാനെയും സൃഷ്ടിച്ച ദൈവം ഒന്നാണ്. ആ ബോധ്യത്തിലേക്ക് നിങ്ങൾ അടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മഹാനായ തങ്ങൾ നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിഞ്ഞു, അവരിലേക്ക് സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടുത്തെ അവർണ വിഭാഗത്തെ മാത്രം പരിഗണിക്കുകയും സവർണ വിഭാഗത്തെ തള്ളിക്കളയുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കരുത്. അങ്ങനെയായിരുന്നുവെങ്കിൽ മഹാനായ തങ്ങളുടെ പേരിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന ഒരു പേരാണ് കൂന്തുനായരുടെ പേര്. കൂന്തുനായരെ സംബന്ധിച്ചിടത്തോളം ഒരു നായർ തറവാട്ടിലെ ഉന്നതമായ തറവാട്ടിലെ മമ്പുറത്ത് തന്നെ ഉന്നതമായ ഒരു തറവാട്ടിലെ ഒരംഗമായിരുന്നു കൂന്തുനായർ. കൂന്തുനായരെ തങ്ങൾ അവിടുത്തെ കാര്യസ്ഥനാക്കി മാറ്റുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഉന്നത കുലജാതരായ ആളുകൾക്കിടയിൽ സൗഹാർദ്ദത്തിൻ്റെയും മതസ്മൈത്രിയുടെയും ഒരു പാലമായിട്ടായിരുന്നു തങ്ങൾ വർദ്ധിച്ചിരുന്നത് എന്ന്,
തങ്ങളുടെ ചരിത്രം എഴുതുമ്പോൾ കൂന്തുനായരുടെ ചരിത്രം എഴുതണം, കൂന്തുനായരെ കുറിച്ച് പറയുമ്പോൾ തങ്ങളെ പറയണം. ആ രീതിയിലെ ഹൃദയമെടുപ്പും ആ ഇഴപിരിയാത്ത ഹൃദയമെടുപ്പും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ലല്ലോ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, കവളപ്പാറയിലെ മൂപ്പിൽ നായർ കുടുംബവുമായി തങ്ങൾക്ക് അവേദ്യമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല അന്നത്തെ തിരൂരങ്ങാടിയിലെ അധികാരിയായിരുന്ന കപ്പാട്ട് കൃഷ്ണപ്പടിക്കരും തങ്ങളും തമ്മിൽ ഒരുപാട് വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുകയും മധ്യസ്ഥ ശ്രമങ്ങളിൽ രണ്ടുപേരും ഒന്നിച്ചു പോയിരുന്നതിൻ്റെ അനവധിയായ തെളിവുകൾ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് തങ്ങളെന്ന 17-കാരൻ പടിപടിയായി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതിൻ്റെ കാരണം പ്രധാനമായി പറയുന്നത് രണ്ടു കാരണങ്ങളാണ്. ഒന്ന്, തങ്ങൾ ആ സമൂഹത്തിൻ്റെ അധസ്ഥിത വിഭാഗത്തിൻ്റെ പ്രതിസന്ധികളോടൊപ്പം അവിടുത്തെ മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു അത്താണിയായി തങ്ങളും തങ്ങളുടെ മമ്പുറത്തെ തറവാടും മാറി എന്നുള്ളതാണ്. വർത്തമാന സാഹചര്യത്തിൽ പാണക്കാട്ടെ കൊടപ്പനക്കലെ സാത്താത്യങ്ങൾക്ക് കേരളീയ പൊതുബോധം നൽകുന്ന ഒരു വിലയും നിലയും എത്രയാണോ, അതുപോലെയോ അതിനേക്കാൾ വലിയ നിലയും വിലയും മമ്പുറം തങ്ങന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും അരുതായ്മകൾക്കെതിരെയും സന്ധിയില്ലാത്ത സമരം നയിച്ച തങ്ങൾ ആത്മാവ് മറന്നുള്ള ഒരു മതപരിഷ്കരണത്തെയും പിന്തുണച്ചിരുന്നില്ല. സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ജന്മിക്കുടിയാൻ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ തങ്ങൾ അധിനിവേശ ശക്തികളോട് യാതൊരു വിട്ടുവീഴ്ചയും ഒരു സന്ധിയും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അധിനിവേശ ശക്തികൾക്കെതിരെ സൈഫുൽ ബത്താർ എന്ന പ്രസിദ്ധമായ തൻ്റെ കൃതി രചിച്ചിട്ടുണ്ട്. മമ്പുറത്തങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനായി മുസ്ലിം ജനത സജ്ജമാക്കിയത് തീവ്രതയുടെ തീക്കനകളുകൾ ഊലയിലൂതിയിട്ടായിരുന്നില്ല, മറിച്ച് ആത്മീയതയുടെയും ആത്മത്യാഗത്തിൻ്റെയും നിലവുകൾ പകർന്നുകൊണ്ടായിരുന്നു. കുത്തുബുസമാൻ ആയിരിക്കുമ്പോഴും ജനസേവനം മറക്കാതിരുന്ന തങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന വൈജ്ഞാനിക ആത്മീയ രാഷ്ട്രീയ വിപ്ലവങ്ങൾ നിരവധിയാണ്. സാമൂഹിക ഐക്യവും പരസ്പര സാഹോദര്യവും സ്വപ്നം കാണുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്ത മമ്പുറം തങ്ങൾ നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. അത് തീർത്തും അനീതിയും അക്രമവുമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് മലബാറുകാരെ ഒന്നാക്കി ചേർത്ത് പിടിച്ച അധിനിവേശ ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ച മമ്പുറം തങ്ങൾ സ്വതന്ത്ര സമരസേനാനിയും ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയും കൂടിയായിരുന്നു. എന്നാൽ മമ്പുറം തങ്ങൾ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിരുന്നില്ലെന്നും ഉമർ ഖാദിയും മറ്റും മുസ്ലിം പണ്ഡിതന്മാരും സ്വതന്ത്ര സമരത്തിന് നേതൃത്വം നൽകുകയോ അങ്ങനെ ഒരു അധിനിവേശ വിരുദ്ധമായ ഒരു പ്രസ്താവനകൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നും ചില ആളുകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. മമ്പുറം തങ്ങളോ മറ്റുള്ള സമാധരണീയരായ അലി മുസ്ലിയാരെയും ഉമർ ഖാദിയെയും പോലെയുള്ള സമാധരണീയരായ പണ്ഡിതന്മാരോ പൂർവികന്മാരോ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുകയോ ഒരു സ്വതന്ത്ര സമരത്തിൽ പങ്കാളികളാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് അവലംബമായി പിന്തുണയായി അവർ കൊണ്ടുവരുന്ന ചില അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങളുണ്ട്, ചില തെളിവുകൾ അവർ കൊണ്ടുവരാറുണ്ട്. അതിലൊന്ന് അവർ പറയുന്നത് മതസ്വാതന്ത്ര്യവും പൗരന്റെ മൗലികാവകാശവും വകവെച്ചു കൊടുക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങളെ അംഗീകരിക്കണമെന്നും അവർക്കെതിരെ സായുധ വിപ്ലവത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതില്ലെന്നുമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുനിലപാട്. വൈദേശിക ഭരണവും ഇടപെടലുകളും എല്ലാം തീർത്തും തെറ്റാണെന്നും തദ്ദേശീയർക്ക് മാത്രമേ അതൊരു ഏതൊരു രാജ്യവും ഭരിക്കാവൂ എന്നുള്ള ആധുനിക സങ്കുചിത ദേശീയവാദം ഇസ്ലാമിനെ പോലുള്ള സർവലൗകികമായ മതത്തിന് പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കാനാവില്ലെന്നും സർവസമ്പന്നവും സർവസജ്ജവുമായ ഒരു ഭരണകൂടത്തിനെതിരെ രാഷ്ട്രീയ കാരണങ്ങളും കാർഷിക പ്രശ്നങ്ങളും നിരത്തി സായുധ സമരം നടത്തുന്നത് തെറ്റാണെന്നും പണ്ഡിതന്മാർ പറയുന്നത്. അതിനാൽ മമ്പുറം തങ്ങളടക്കമുള്ള ഉലമാക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിനോ ഒരു സായുധ സമരത്തിനോ ആഹ്വാനം ചെയ്യുകയോ കൽപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് അവരുടെ വാദം. യഥാർത്ഥത്തിൽ അതിൻ്റെ വാദത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്?
ബ്രിട്ടീഷുകാരുടെ ഭരണത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: മൗലികാവകാശത്തിനും മതസ്വാതന്ത്ര്യത്തിനും വകവെച്ച് കൊടുക്കുന്ന ഒരു ഭരണക്രമമായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ ഭരണങ്ങൾ. സങ്കുചിതമായ താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കെതിരായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വിഹാദം നിൽക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. മാത്രമല്ല, ഏതൊരു പൗരന്റെയും അവകാശങ്ങൾ ധംസിക്കും വിധത്തിലുള്ള ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരണമായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. മമ്പുറം തങ്ങൾ ഒരു മുഴുസമയ ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നില്ലെങ്കിലും അങ്ങനെയാവാൻ ഒരു മുസ്ലിമിന് എന്തായാലും കഴിയില്ല എന്നുള്ള സത്യമാണ്. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണുകയും നന്മയെ നന്മയായി കാണുകയും ചെയ്യുന്നത് ഒരു മുസ്ലിമിന്റെ ശീലമാണ്. അതുതന്നെയായിരുന്നു മഹാനായ മമ്പുറം തങ്ങൾക്കും ഉണ്ടായിരുന്നത്. അന്ധമായ മുസ്ലിം വിരോധവും മൗലികാവകാശ ധംസനവും വെച്ച് പുലർത്തിയപ്പോൾ അവർക്കെതിൽ ശക്തമായി തങ്ങൾ പോരാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. അതിൻ്റെ തെളിവാണല്ലോ സൈഫുൽ ബഖാർ എന്ന ഗ്രന്ഥം രചിച്ചത്. എന്നാൽ ഈ പറയുന്ന ആളുകൾ മമ്പുറം തങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെ പങ്കാളിത്തത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ സൈഫുൽ ബഖാർ എന്ന തൻ്റെ മഹാനായ തങ്ങളുടെ ഗ്രന്ഥം അത് തങ്ങളുടെ ഗ്രന്ഥമല്ലെന്നും പകരം ആ ഗ്രന്ഥം സൈഫുൽ ബഖാർ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് റഷ്യൻ സേനയ്ക്കെതിരെ സുൽത്താൻ അബ്ദുൽ മാജിദ് എന്ന് പറയുന്ന ഭരണാധികാരിയെ റഷ്യൻ സേനയ്ക്കെതിരെ സഹായിക്കാനായി സയ്യിദ് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ബാരി എന്നിവരാണ് ആ ഗ്രന്ഥം രചിച്ചത് എന്നാണ് ആ വിഭാഗം ആളുകൾ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനവർ കാരണം പറയുന്നത് കൃതിയുടെ തുടക്കത്തിൽ അല്ലഫഹ അസ്സയ്യിദ് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ബാരി എന്ന പ്രയോഗം ഈ വാദത്തിന് ശക്തി പകരുന്നുണ്ടെന്നും അവർ പറയുന്നു. യഥാർത്ഥത്തിൽ അല്ലഫ എന്ന അറബി പദം രചിച്ചു എന്ന ഭാഷാന്തരം നൽകിയത് കൊണ്ടാണ് പ്രശ്നം സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലഫ എന്ന പദം സമാഹരിച്ചു, കൂട്ടിയോജിപ്പിച്ചു എന്നൊക്കെയാണ് ക്രോഡീകരിച്ചു എന്ന് കോർവയാക്കി എന്നൊക്കെ അർത്ഥങ്ങളാണ് ഉണ്ടാവുക. നൂറ്റാണ്ടുകളായി അറബി അറിയുന്ന പണ്ഡിതന്മാർ അർത്ഥം വെച്ചിട്ടുള്ളത് ക്രോഡീകരിച്ചു, കൂട്ടിയോജിപ്പിച്ചു എന്നൊക്കെയാണ്. അറബി നിഘണ്ടുവിലെ ലിസാൻ അറബും ആധുനിക അറബി മലയാള നിഖണ്ഡുവായ അൽ മജ്മുഉൽ വഫിയയും പറയുന്നത് അർത്ഥം ഇതുതന്നെയാണ്. അതായത് മമ്പുറം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഫത്വകൾ, എട്ടോളം ഫത്വകൾ ക്രോഡീകരിക്കുകയും സമാഹരിക്കുകയുമാണ് ആ അബ്ദുൽ ബാരി എന്ന മഹാൻ ചെയ്തത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല, അഗ്രഗണ്യ പണ്ഡിത ശ്രേഷ്ഠരായിരുന്ന അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ബാരി 1841 മുട്ടിച്ചിറ കലാപത്തെ തുടർന്നാണ് മമ്പുറം തങ്ങളുടെ സൈഫുൽ ബഖാർ എന്ന ഗ്രന്ഥത്തിന്റെ ഉത്ഭവം. 8 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പ്രസ്തുത ഗ്രന്ഥം. ആ 8 ചോദ്യങ്ങളുടെയും ചോദ്യകർത്താവ് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ബാരി എന്നിവരാണ്. ഈ കൃതിയിൽ മുസ്ലിങ്ങൾ ഇസ്ലാം എന്ന വാക്കുകൾക്ക് വിപരീതമായി നസ്രാണി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഭരണകൂടത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷുകാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമാവുന്ന യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഇതിൻ്റെ വിമർശകർ പറയുന്നത് ഇസ്താംബൂളിൽ നിന്നും ഈജിപ്തിൽ നിന്നുമാണ് അച്ചടിക്കപ്പെട്ടുള്ളത് എന്നതിനാൽ അത് മമ്പുറം തങ്ങളുടേതല്ലെന്നും വിമർശകർ ഉന്നയിക്കാറുണ്ട്. എന്നാൽ തങ്ങൾക്കെതിരിൽ മാപ്പിള സമൂഹത്തെ തിരിച്ചുവിടാൻ ഈ കൃതി വഴി സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ സൈഫുൽ ബഖാറിന്റെ വിതരണവും അത് സൂക്ഷിക്കുന്നതും നിരോധിക്കുകയും പല വീടുകളിൽ നിന്നും അത് കണ്ടുകെട്ടുകയും കത്തിച്ചു കളയുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈജിപ്തിൽ നിന്ന് പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് എന്ന് സർവരരാലും അംഗീകരിക്കപ്പെട്ടതാണ്. ഇങ്ങനെ തങ്ങന്മാരുടെയും മമ്പുറം തങ്ങളുടെയും ഉമർ ഖാദിയുടെയും അലി മുസ്ലിയാരുടെയും ഒക്കെ സമരത്തിൻ്റെ ആഹ്വാനങ്ങളെയും അവരൊക്കെ ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിൻ്റെ പങ്കാളിത്തത്തെയും നിഷേധിക്കുകയും അവമതിക്കുകയും ചെയ്യുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ: ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരഭൂമിയിൽ മറ്റേത് സമൂഹത്തെക്കാളും ഉപരി ഇന്ത്യയിലെ മുസ്ലിമികളുടെ പങ്ക് അനിർവചനീയവും അനിതസാധാരണവുമായിരുന്നു. അള്ളാഹു അവരുടെ വഴിയിൽ മുന്നോട്ട് പോവാനും ആ വഴിയിലൂടെ മുന്നോട്ട് പോവാനും സൽപാന്താവിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി അശാന്തമായ വർത്തമാനത്തിനും ഏതെങ്കിലും ഒരു
നന്മയുടെ കനൽ കാണുന്ന ഇടങ്ങളിലെല്ലാം രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.